ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദുൽ റബുൽ ആലമീൻ അള്ളാഹു വസല്ല മുഹമ്മദിൻ വാല അലി മുഹമ്മദ് സ്നേഹം നിറഞ്ഞ എസ് ഐ സഹപ്രവർത്തകരെ അസ്സാം വലൈക്കും റഹമത്തു അല്ലാഹി ഒബർക്കാത്തു പരിശുദ്ധ റമദാൻ മാസം ആഗതമായിരിക്കുകയാണ് ഒരു വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുന്നത് പോലെ റമദാനിനെ നമുക്ക് വരവേൽക്കേണ്ടതുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ അതിഥി നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കിയായിരിക്കണം നാം അതിനെ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ റമലാനിനെ പ്രത്യേകമാക്കുന്നത് ഖുർആാനിൻ്റെ അവതരണമാണ് ഖുർആാനില്ലായിരുന്നുവെങ്കിൽ ഖുർആൻ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റമലാനിന് ഈ പ്രാധാന്യം ലഭിക്കുമായിരുന്നില്ല ഖുർആാനിൻ്റെ അവതരണ വാർഷികത്തെ നാം ആഘോഷിക്കുന്നത് വിബാദാത്തുകൾ നിർവഹിച്ചുകൊണ്ടും കൊണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പരിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടുമാണ് ഖുർആാനിനെ സമീപിക്കുന്ന ഒരു പഠിതാവ് പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമത്തേത് ഉദ്ദേശ്യ ശുദ്ധിയാണ് അന്നീയ അസാലെഹുർആൻ പറയുന്നത് ഖുർആൻ ഹുദല്ലിന്നാസ് ജനങ്ങൾക്കുള്ള ഹുദയാകുന്നു ഹുദല്ലിൽ മുത്തഖീൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും തക്കവ പുലർത്തുകയും ചെയ്യുന്നവർക്കുള്ള ഹിതായത്താകുന്നു എന്നൊക്കെ ഖുർആനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖുർആാൻ ഖുർആാനിനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആാനിനെ സമീപിക്കുന്നവർക്ക് വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അതിനെ സമീപിക്കാവുന്നതാണ് ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഖുർആാനിനെ സമീപിച്ചാൽ അതിനൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഖുർആൻ ഒരു പക്ഷേ ഖുർആൻ അയാൾക്ക് വിതരണം ചെയ്യുന്നു ഒരു ചരിത്ര വിദ്യാർത്ഥി ചരിത്രത്തെ പഠിക്കുവാൻ ഖുർആാനിനെ ആധാരമാക്കാവുന്നതാണ് ഒരു പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഖുർആാനിനെ ആധാരമാക്കാവുന്നതാണ് ഭാഷ കുതുകിയായ ഒരാൾക്ക് അറബി ഭാഷയെക്കുറിച്ച് പഠിക്കുവാൻ ഭാഷയുടെ വിവിധ വ്യാകരണങ്ങൾ പഠിച്ചെടുക്കുവാനൊക്കെ പരിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ അയാളുടെ ഏത് രൂപത്തിലുള്ള പഠനത്തിൻ്റെയും പ്രധാന ഉദ്ദേശമായി മാറേണ്ടത് ഹിതായത്ത് ലഭിക്കുക എന്നതായിരിക്കണം അതാണ് കേന്ദ്രനീയത്തായി മാറേണ്ടത് ഏത് കർമ്മത്തിന് ഏതൊരു കാര്യത്തിന് ഖുർആനെ സമീപിക്കുമ്പോഴും ഹുദൻ ഹിതായത്ത് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് താലീമുൽ ഖുർആൻ ഖുർആാനിനെ ഇതൊരു മഹത്തായ വേദഗ്രന്ഥമാകുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി സമീപിക്കലാണ് ഇന്നഹു ഖുർആൻ ഉൻ കരീം ഫി കിതാബിം മക്നൂൻ ലായ മസ്സുഹു ഇല്ല അൽ മുതറൂൻ അള്ളാഹുവിൻ്റെ നേർക്കുനേരെയുള്ള ദാനമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു മഹത്തായ ഗ്രന്ഥമാകുന്നു അതിനെ മാലാഖമാർ സ്പർശിച്ചുകൊണ്ടാണ് പ്രവാചകനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാവുന്നതാണ് ഒരു ഗ്രന്ഥം വായിച്ചു നോക്കാതെ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മഹത്വം മനസ്സിലാക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് ഖുർആാൻ ചരിത്രത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രവാചകൻ അൽ അമീൻ എന്ന നാമത്തിന് അർഹനായ മഹൽ വ്യക്തിത്വമായിരുന്നു ജീവിതത്തിൽ എല്ലാം കൊണ്ടും പരിശുദ്ധ ഖുർആനിനെ ഒരു സ്വഭാവമാക്കി മാറ്റിയ പരിശുദ്ധ ഖുർആാനെ ജീവിത ചര്യയാക്കി മാറ്റിയ ഒരു മഹൽ വ്യക്തിത്വമാകുന്നു പ്രവാചകൻ സല്ലാഹു അല്ലൈവിസ്ലം അങ്ങനെ നമ്മളിലേക്കെത്തിയ ഒരു ഗ്രന്ഥമെന്ന നിലയിൽ അത് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പരിശുദ്ധ ഖുർആൻ പലരുടെയും മുമ്പിൽ വെല്ലുവിളികൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതുപോലെയൊന്ന് കൊണ്ടുവരുന്നു ഇത്ര മഹത്തരമായൊരു വേദഗ്രന്ഥം രചിക്കുവിൻ വേണ്ട അതിലുള്ള ഏതെങ്കിലും ഒരു ആയത്തെങ്കിലും ഒരു ചെറിയ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരും അതിൻ്റെ മുമ്പിലൊക്കെ ലോകം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ചരിത്രത്തിലുടനീളം പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച ചോദ്യം അതിൻ്റെ ഉത്തരം പരിശുദ്ധ ഖുർആാനിലും അതിൻ്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം അതിലേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം ഖുർആആൻ ആറാം നൂറ്റാണ്ടിൽ പലപ്പോഴും ചില ആളുകൾ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ അത് മഹത്തരമായിരുന്നു അന്നത്തെ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് ഭൗതിക ലോകത്ത് ആളുകൾ വിശ്വസിക്കുന്നത് പോലെ ഖുർആാനിൻ്റെ ആളുകൾ തന്നെ ഇതിൻ്റെ മഹത്വത്തെ വളരെ ചെറിയ ഒരു രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പുണ്യം നേടുവാനുള്ള ഒരു ഗ്രന്ഥമാകുന്നു അർത്ഥമറിയാതെ വിശദീകരണമറിയാതെ അതിൻ്റെ ഉൾക്കാമ്പറിയാതെ പാരായണം ചെയ്താൽ പുണ്യം ലഭിക്കുന്ന അക്ഷരങ്ങൾ മാത്രമായി പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്ന കൂട്ടരുമുണ്ട് യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെ ശരിയായ മഹത്വത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ഗാംഭീര്യത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയുള്ള പിഴവുകൾ നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മഹത്തായ വേദഗ്രന്ഥമാകുന്നു എന്ന് മനസ്സിലാക്കി അതിനെ സമീപിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം താഴ്ന്നീമൽ ഖുർആാൻ മൂന്നാമത്തേത് അൽ അമലു ബിൽ ഖുർആാൻ ഖുർആനിനെ പ്രാവർത്തികമാക്കുക എന്നതാണ് നമുക്കറിയാവുന്നത് പോലെ ലോകത്ത് ധാരാളം ആശയങ്ങളും ആദർശങ്ങളുമുണ്ട് അവയെല്ലാം കേൾക്കുവാൻ ഇമ്പമുള്ളതും നമ്മുടെ ഭാവനയിൽ പുതിയ ലോകത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകൾ പ്രദാനം ചെയ്യുന്നവയുമാണ് പക്ഷേ പ്രയോഗത്തിൽ അത് സാധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്താണതുകൊണ്ട് കാര്യം പരിശുദ്ധ ഖുർആാൻ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങളും അതുപോലെ തന്നെയാണ് ഖുർആൻ അതിമഹത്തായ ദൈവിക നിർദ്ദേശങ്ങളാണ് അതിനെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ആശയങ്ങൾ മാത്രമായി ബാക്കി നിൽക്കും അള്ളാഹു സുഭാനുഹൂത്താല നമ്മുടെ കയ്യിൽ വേദഗ്രന്ഥം ഏൽപ്പിക്കുമ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് അതിൻ്റെ ഹിതായത്ത് യഥാർത്ഥത്തിൽ ലഭിക്കുക എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ നമ്മുടെ മാർഗത്തിൽ അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ല നഹൃദിയെന്ന ഹുംസുബുലന അവൻ്റെ മുമ്പിൽ അല്ലാഹു വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അവന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും പ്രാവർത്തികമാക്കുക എന്നത് വളരെ പ്രധാനമാണ് പരിശുദ്ധ ഖുർആനുമായി സമീപിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന നാലാമത്തെ മര്യാദ അത്തദബുർ ഫിൽ ഖുർആൻ എന്നതാണ് അഫല തദബറുൻ അൽ ഖുർആന അം അല ഖുലൂബിൻ അഖുഫാലുഹ എന്ന് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അവർ ഖുർആനെ തദബുർ ചെയ്യുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങൾ പൂട്ടുകൾ വെച്ച് അടച്ചിരിക്കുകയാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് പറയുന്നത് ഖുർആാൻ എല്ലാവരോടും ചെയ്യാൻ കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിന് ധാരാളം വിജ്ഞാനമോ പരിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യാവസാനം വരെയുള്ള മുഴുവൻ ജ്ഞാനവും അയാൾക്കുണ്ടാവുക എന്നതൊരു ഷർത്തല്ല ഖുർആാനിനെക്കുറിച്ചുള്ള സമാ സാമാന്യമായ അറിവും അതിനെ പഠിക്കുവാനുള്ള താല്പര്യവും അള്ളാഹുവിൻ്റെ പ്രകൃതിയെക്കുറിച്ച് നിരീക്ഷിക്കുകയും ചെയ്യുന്ന ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കർമ്മമായിട്ടാണ് അള്ളാഹു തദബുറിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വിചിന്തനം ചെയ്യുക ആലോചിക്കുക കാര്യങ്ങൾ വിലയിരുത്തുക ലോകത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവുക ഇതൊക്കെയാണ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലേക്ക് ഒരാൾ സമീപിക്കേണ്ടത് തദബുർ ചെയ്യുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം കേവലം അക്ഷരങ്ങൾ വായിച്ചെടുക്കൽ മാത്രമല്ല അതാണ് ഖുർആാനിനോട് ലോകം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് അതിൻ്റെ അക്ഷരങ്ങളെ വായിക്കുക ഇതിന് അക്ഷരങ്ങൾക്ക് കൂലിയുണ്ട് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അതിനെ സമീപിക്കുക അതുകൊണ്ട് ഉണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ സഹാബിമാരാരും ഖുർആാനിനെ ഈ രൂപത്തിലായിരുന്നില്ല സമീപിച്ചിരുന്നത് തദബുർ ചെയ്തുകൊണ്ടാണ് സമീപിച്ചിരുന്നത് അക്ഷരങ്ങളെ മാത്രം അറിയുവാനുള്ള അക്ഷരങ്ങൾ ഓതുക പാരായണം ചെയ്യുക എന്നതിൽ പരിമിതമായിരുന്നില്ല സഹാബിമാരുടെ ഖുർആാനിനോടുള്ള എന്ന് ഖുർആൻ തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ചരിത്രത്തിൽ നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനമായി അഞ്ചാമത്തെ കാര്യം അദ്വ പ്രാർത്ഥനയാണ് ഖുർആൻ ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതൊരു പ്രാർത്ഥനയായി മാറേണ്ടതുണ്ട് അയാളുടെ പ്രാർത്ഥനയിൽ ഖുർആൻ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരേണമേ എന്നതുണ്ടായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ദീർഘമായി പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിച്ചിരുന്നത് എന്നതാണ് അതായത് നമസ്കാരം ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിലേക്കുള്ള ഒരു വഴിയാണ് അവിടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും അയാളുടെ ചിന്തയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും നന്നായി അവയെല്ലാം പ്രവർ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു ഒരു സമയത്ത് തന്നെ പ്രവാചകൻ പ്രാർത്ഥനക്ക് തിരഞ്ഞെടുത്തത് അത് അതുകൊണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നു പരിശുദ്ധ ഖുർആാനിനോട് സമീപിക്കുമ്പോൾ ഒരാളുടെ ഉള്ളിൽ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം ഈ അഞ്ച് കാര്യങ്ങൾ ഒരാൾ പാലിച്ചുകൊണ്ട് ഖുർആന്നെ സമീപിച്ചാൽ അത് പരിശുദ്ധ ഖുർആാനിനെ അയാൾക്ക് ശരിയായി ഉപകാരമെടുക്കുവാൻ ഖുർആാൻ അയാളുടെ ജീവിതത്തിൽ ഫലവത്താകുവാൻ അത് കാരണമായി കാരണമായിത്തീരുന്നതാണ് മറ്റനേകം കാര്യങ്ങളുണ്ട് അവയെല്ലാം ഇതിൻ്റെ കൂടെ നാം ചേർത്ത് വെക്കേണ്ടുന്ന കാര്യമാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ്റെ മാനസികമായ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടവയാണ് അതേസമയത്ത് മറ്റനേകം കാര്യങ്ങൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആയുധങ്ങൾ കരുതുന്നത് പോലെ ഖുർആാനിനേക്ക് സമീപിക്കുമ്പോൾ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ മറ്റനേകം ജ്ഞാനങ്ങൾ നമുക്കുണ്ടായിരിക്കണം അറബി ഭാഷ അറിയേണ്ടതുണ്ട് അതുപോലെയുള്ള വിജ്ഞാനങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് എന്നാൽ ഏതൊരു സാധാരണക്കാരനും പാലിക്കാവുന്ന അഞ്ച് നിർദ്ദേശങ്ങളാണ് ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അത് പാലിച്ചുകൊണ്ട് ഖുർആാനിലേക്ക് സമീപിക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ ഖുർആാനിനെ ശരിയായി മനസ്സിലാക്കിയിട്ട് റമദാനിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ചെയ്യുന്നവൻ റമദാനിനെ ശരിയായി ആദരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹിതായത്ത് ലഭിക്കുവാൻ അയാൾ അർഹനായിത്തീരുന്നു الله نمي الله وريم يعني وأقول قولي هذا وأستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم وآخر دعوانا أن الحمد